ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണ പോലെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എപ്പോഴും കമൻറ്റ്സ് വരുന്നതായാലും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജസ് വരുന്നതായാലും ഇതിപ്പോൾ ഈ ഒരു കമ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, സംശയങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കമ്പി എന്താണ്, ഇതിനെന്താ പറയുക, അതുപോലെ തന്നെ ഇത് ഫ്ലവേഴ്സ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണോ, അതുപോലെ തന്നെ ഇതിന് കട്ടി കൂടുതലുണ്ടോ, ഭയങ്കര ഹാർഡായിട്ടുള്ളതാണോ, അതുപോലെ തന്നെ പിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, കൈവേദനിക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പോഴും കമൻസിലായാലും വാട്സപ്പിലായാലും എനിക്ക് സംശയങ്ങളായിട്ട് മെസ്സേജസ് വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആയിട്ട് ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഞാൻ ആ ഒരു എല്ലാ വീഡിയോസിലും ഞാൻ ഈ ഹെയർ വെയർ മേക്കിങ്ങിൻ്റെ എല്ലാ വീഡിയോസിലും ഈ കമ്പിനെ കുറിച്ചിട്ട് ഞാൻ പറയാറുണ്ട്. പക്ഷേ ആ വീഡിയോയ്ക്ക് താഴെ തന്നെ ഈ വീണ്ടും കമൻസ് വരുന്നുണ്ട് കേട്ടോ, ഇതേത് കമ്പിയാണ്, ഇതെന്താണ് പറയാമെന്നൊക്കെ ചോദിച്ചിട്ട് വീണ്ടും അത് തന്നെ കമൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ കമ്പി വാങ്ങുന്നത് തൃശ്ശൂരുള്ള ഒരു കടയിൽ നിന്നാണ് വാങ്ങുന്നത്, ഫേജി എന്ന് പറഞ്ഞ കടയിൽ. തൃശ്ശൂരുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. അപ്പോൾ ആ ഒരു കടയിൽ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ. അവിടെ എല്ലാ ഐറ്റംസും കിട്ടുന്നത് കൊണ്ട് എല്ലാതും ഞാൻ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ ആയാലും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ കൂടെ ഒന്നിച്ച് കിട്ടും നമുക്ക് ആ ഒരു കടയിൽ നിന്ന്. അപ്പോൾ ഞാൻ എല്ലാതും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങാറുള്ളത്. ഹെയർ ബാൻഡ്സ് മാത്രമാണ് ഇപ്പോൾ വേറൊരു കടയിൽ നിന്ന് വാങ്ങാറുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാതും അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് അവിടെ നിന്ന് വാങ്ങും. പിന്നെ ഞാൻ ഇത് അവിടെ പോയിട്ട് ചോദിച്ചിട്ട് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ ചോദിക്കാറ്. ഈ കമ്പി അവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടാവും. കമ്പി ആദ്യം ഞാൻ കമ്പി ഉണ്ടാവുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഈ ഒരു ഏരിയയാണ് കാണിച്ചത്. ഇത് എന്ത് കമ്പിയാണ് എന്താണെന്നൊന്നും പറയാതെ ഈ ഒരു ഏരിയയിലേക്ക് കാണിച്ചു തരികയാണ് കേട്ടോ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെന്ന് അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ളത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു റോളായിട്ട് തന്നെയാണ് എപ്പോഴും വാങ്ങുക. ഇത് യൂസ് ചെയ്യാത്ത കമ്പിയാണ്, ഇതേപോലെയാണ് നമ്മുടെ കമ്പി ഇരിക്കുക കേട്ടോ. ഇത് വാങ്ങുമ്പോൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഇത് എന്താ പറയാന്നുള്ളത് ചോദിച്ചിട്ട് എനിക്കറിയില്ല എന്താന്നുള്ളത്. ഇപ്പോഴും എനിക്കറിയില്ല ഇതിന് എന്താന്നുള്ളത്. പക്ഷേ നിങ്ങൾ എപ്പോഴും ഇതേപോലെയുള്ള സംശയങ്ങൾ വരുമ്പോൾ അതിനുള്ള കമൻസിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന ടൈമിൽ ഞാൻ ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടതാണ് ഇത് ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യും ഈ ഒരു കമ്പി. അപ്പോൾ ഇതിനെ പറയണത് അതിൽ പറയണത് സ്റ്റീൽ വയർ എന്നാണ് അതിൽ പറയണ്ടായിരുന്നു എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതിനും യൂസ് ചെയ്യണ കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അത് അറിയില്ല എന്ന് ഞാൻ പറയാൻ കാരണം കമൻറ്റ് വന്നപ്പോൾ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഞാൻ ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു രൂപയ്ക്ക് ഒരു കമ്പി എന്നുള്ള പോലെ ഒറ്റ ഒറ്റ കമ്പികളായിട്ടുള്ള അങ്ങനെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതെനിക്ക് അറിയില്ല കേട്ടോ, അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കിയ സമയത്താണ് ഇത് കണ്ടത്, അങ്ങനെ ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് സ്റ്റീൽ വയർ എന്നാണ്. അപ്പോൾ അതായിരിക്കുന്നു വിചാരിക്കുന്നു, സ്റ്റീൽ വയർ എന്ന് തന്നെയാവും ഇതിനെ പറയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഗിയർ വയറോ അല്ലെങ്കിൽ കോപ്പർ വയറോ അങ്ങനെയൊക്കെ പറയുന്ന ഗിയർ വയറുകളൊന്നും ഞാൻ ഇതുവരെയായിട്ടും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഹെയർ വെയിൻ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയ സമയം തൊട്ട് തന്നെ ഈ ഒരു കമ്പി തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. പഠിക്കുന്ന ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആദ്യം ഞാൻ ഇലക്ട്രിക് വയറിലത്തെ ചെമ്പ് കമ്പി വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒറ്റ രൂപയ്ക്ക് ഇങ്ങനെ അങ്ങനെയായിട്ടുള്ള കമ്പിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ഫ്ലവർ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഒറ്റ കമ്പികളായിട്ടുള്ളത്. അത് ഒത്തിരി ഹാർഡായിരുന്നു, അത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കമ്പി. ഈ കമ്പി ഇങ്ങനെയാണ് കിട്ടുക നമുക്ക്, കണ്ടില്ലേ. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളായിട്ടിങ്ങനെ അത്യാവശ്യം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കമ്പി നമുക്ക് ഉണ്ടാവട്ടെ ഈ ഒരു ഇത് ഇങ്ങനെ ഒരു റോളായിട്ട് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഫ്ലെക്സിബിളാണോ എന്നുള്ളതൊക്കെ ചോദിച്ചാൽ, ഹാർഡാണോ എന്നുള്ളതൊക്കെ ചോദിച്ച ആൾക്കാർക്ക് ഇത് ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് നമുക്ക് പിരിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. നമുക്ക് കൈയൊന്നും വേദനിക്കാതെ തന്നെ നമുക്കിതിങ്ങനെ എളുപ്പത്തിൽ പിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഉണ്ടാക്കി വരുമ്പോഴും തളർന്ന് കിടക്കുന്ന വിധത്തിലൊന്നും നിൽക്കില്ല, എന്നാൽ നമുക്ക് മുടിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചു കൊടുക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ളൊരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും ഇതിൻ്റെ സംശയങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടെ, അപ്പോൾ അറിയാട്ടോ എന്താന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ ഒരു ഹെയർ വെയിനാണ്, കണ്ടില്ലേ. ഇത് ഇങ്ങനെ നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കും, തളർന്ന് കിടക്കുന്ന വിധത്തിലുള്ളതൊന്നല്ല കേട്ടോ. അപ്പോൾ എനിക്ക് കമൻസ് മെസ്സേജസ് വന്നതിലൊക്കെ ഉണ്ടായിരുന്നു 3 mm
ഗിയർ വയർ വെച്ച് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് തളർന്ന് കിടക്കുന്നത് പോലെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതങ്ങനെ തളർന്ന് കിടക്കുന്ന വിധത്തിലൊന്നല്ല, എന്നാൽ നമ്മുടെ മുടിയിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വളച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളച്ചിട്ടൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയാനായിട്ട്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇത്രയാണ്. പിന്നെ ഇത് അത്ര നഷ്ടം വരുന്ന ഒരു വിധത്തിലുള്ളതല്ല കേട്ടോ, റേറ്റൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു റേറ്റാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.